ഉണ്ടാക്കും. നക്ഷത്രങ്ങൾ തൂക്കിയും അങ്ങനെ പലതും. ഇതൊന്നും മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തെയും നാം ഒരുക്കണം. അതിനായി ഞാനും സുഹൃത്ത് ചെപ്പം നിങ്ങൾക്കായി പറഞ്ഞു തരാം. എന്റെ കൊച്ചു മീശോയെ എന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. നന്ദി. അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുക പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. ലോകാഗമനം അന്നാടി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിലേക്ക് സമ്മാനമായിരുന്നു. എല്ലാവരോടും സ്നേഹവും ദയ്യമുള്ളവരായിരുന്നു. എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ജോസഫ് ആയിരുന്നു അവരുടെ ഭർത്താവ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കുകൊണ്ട് അവർ ദൈവത്തിന്റെ ഇഷ്ടം നിർമ്മിച്ചു. യേശു ദൈവപുത്രനായ മറിയം ദൈവ മാതാവാണ്. ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. അമ്മ തന്ന സമ്മാനമായിരുന്നു ജപമാല. ആ ജപമാലയെ കൂടെ നമുക്കും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദൈവത്തെ ഉറവിടം സുഭാഷിതം 9:10. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവരാണ് സഹോദരന്മാർ. സുഭാഷിതം 17:17. മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രഭാഷിതം 10:5. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം 107:1. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37. ഇന്ന് ഈ ഭവനത്തിന് രക്ഷകനായി വന്നിരിക്കുന്നു. ലൂക്ക 19:9. നീ വിശ്വസിച്ചത് പോലെ നിനക്ക് ഭവിക്കട്ടെ. 8:13. ബലിയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 6:6. പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവർ ആയിക്കുവിൻ. റോമിയ 12:12. വിശ്വസിച്ചത്